السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഏറെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും മാനവ സമൂഹത്തെ ശക്തമായ നിലക്ക് താക്കീത് നൽകിയ ദുശ്ശക്തിയായ മസീഹുദ്ദജ്ജാൽ, ആ ദജ്ജാലിന്റെ പ്രത്യേകമായ സ്വഭാവങ്ങളും അതുപോലെ തന്നെ അവൻ്റെ വിശേഷണങ്ങളുമെല്ലാം ഹദീസുകളിൽ വളരെ കൃത്യമായി തന്നെ നിറഞ്ഞു കിടക്കുകയാണ്. ഏത് കാലഘട്ടത്തിലാണ് അവൻ പുറപ്പെടുക എന്ന് ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ ലോകത്തുണ്ടാകുന്ന സന്ദർഭത്തിലായിരിക്കും അവൻ്റെ വരവെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മുസ്ലിമീങ്ങളുടെ സംഘടിത ശക്തി തകരുന്ന ഒരു കാലത്ത് എന്നൊക്കെ ഹദീസിലെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളൊക്കെ വല്ലാതെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിലും ഛിദ്രതയിലും പരസ്പര വിദ്വേഷത്തിലും ദീനീ രംഗത്താണെങ്കിൽ, ദീനനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വളരെ പിറകോട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ പരസ്പരം ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ ദുസ്വഭാവങ്ങൾ നിഴലിച്ച് കാണുന്ന സത്യവിശ്വാസികൾ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും അവന്റെ പുറപ്പാടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, അവൻ ഇവിടെ വരുന്നതിന്റെ മുന്നോടിയായി മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഘോരമായ ഒരു സംഘട്ടനം, ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. മുസ്ലിമീങ്ങളും കുരിശുകാരും തമ്മിൽ നടക്കുന്ന ഘോരമായ യുദ്ധം, ആ യുദ്ധത്തിന്റെ മുന്നോടിയായി ചില സംഭവങ്ങൾ നടക്കാനുണ്ട്. അതായത്, ഈ യുദ്ധം നടക്കുന്നതിന്റെ സാഹചര്യം, ഇതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സഖ്യകക്ഷിയായിക്കൊണ്ട് അവരുടെ പൊതുശത്രുവിനെ നേരിട്ട് പരാജയപ്പെടുത്തുന്ന ഒരു യുദ്ധം നടക്കും. ആ യുദ്ധം നടന്ന് മുസ്ലിമീങ്ങളും ഓരോരുത്തരും അവരുടെ വഴിക്ക് തിരിച്ചു പോകുമ്പോൾ
ക്രിസ്ത്യാനികൾ അവരുടെ കുരിശുയർത്തി പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങളാണ് യുദ്ധം ജയിച്ചത്, ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ ശക്തിയാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഇകഴ്ത്തി കാണിക്കുവാനും അവരെ തെറി പറയുവാനും കുരിശുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ച് നിന്ന് കിട്ടിയ ഈ വിജയത്തെ തങ്ങളുടേത് മാത്രമാക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളിലെ ഒരുവൻ കുരിശും പിടിച്ചുകൊണ്ട് തുള്ളിക്കളിച്ച് അവരുടെ വിജയം അവകാശപ്പെട്ട് മുസ്ലിമീങ്ങളെ ഇകഴ്ത്താനും മോശപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ അന്ന് സത്യവിശ്വാസികളിലെ ഒരാൾ ആ കുരിശിന്റെ നേരെ ചെന്ന് ആ കുരിശങ്ങ് വാങ്ങി തല്ലിക്കൊണ്ട് എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇതുവരെ സഖ്യസേനകളായി ഇരുന്നിരുന്ന ആ കുരിശുപടാതല്ലെങ്കിൽ ആ ക്രൈസ്തവ സമൂഹവുമായിക്കൊണ്ട് ശക്തമായ ഒരു പോരാട്ടത്തിന് പിന്നീട് വേദിയൊരുങ്ങും. ആ വേദി ഒരുങ്ങി അതിലൂടെയാണ് മുസ്ലിമീങ്ങൾ ശക്തമായ നിലക്ക് ക്രൈസ്തവരോട് സംഘട്ടനത്തിൽ ഏർപ്പെട്ട് അവസാനം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്ന പ്രത്യേകമായ സാഹചര്യം വരുന്നത്. അതിന്റെ ശേഷമായിരിക്കും ദജ്ജാല് പ്രത്യക്ഷപ്പെടുക എന്നതാണ് സുദീർഘമായ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സഹീഹ് മുസ്ലിമിൽ സുദീർഘമായി ഒട്ടേറെ ബാബു ഫത്ഹി ഖുസ്തൻതീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്നതിനെ സംബന്ധിച്ചു പറയുന്ന അധ്യായമെന്ന് അതേ പേരിൽ തന്നെ ഒരു അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം ആ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ വിവരിച്ചു തരുന്നുണ്ട്, ലാ തഖൂമു സാഅ അന്ത്യനാൾ സംഭവിക്കില്ല, ഹത്താ തൻസില റൂമു ബിൽ അഅമാഖി ഔ ബിദാബിഖ്, അഅമാഖ് എന്നോ അതല്ലെങ്കിൽ ദാബിഖ് എന്നോ പേരുള്ള ഒരു പ്രദേശത്ത് ക്രൈസ്തവ ജനത വന്നുകൊണ്ട് റോമക്കാര് വന്നുകൊണ്ട് അവിടെ ഇറങ്ങി തമ്പടിക്കുന്നത് വരെ അന്ത്യനാള് സംഭവിക്കില്ല. മുസ്ലിമീങ്ങളോട് പോരാടാൻ വേണ്ടി കുരിശുപട ഒരുങ്ങി വരുന്ന സന്ദർഭത്തെയാണ് ഈ പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുസ്ലിമീങ്ങളോട് പോരാടാനാണ് അവർ ഇറങ്ങി വന്നിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ അവർക്കെതിരെയും പോരാടാൻ വേണ്ടി ശക്തമായ ഒരു സംഘട്ടനത്തിന് വേണ്ടി തന്നെ തയ്യാറാകും. അങ്ങനെ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഹങ്കാരം മൂത്ത റോമക്കാരവരുടെ സർവപടകളുടെയും അകമ്പടിയോടുകൂടി അവരീ പ്രദേശത്ത് വന്നിറങ്ങുമ്പോൾ അന്നതായിമാനുള്ള മുസ്ലിമീങ്ങൾ മദീനത്തിൽ നിന്ന് ഒരു സേന അവരിലേക്ക് പുറപ്പെടും. അവരന്ന് മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമൈദിൻ, അന്ന് ഭൂമുഖത്തുള്ളവരിൽ ഏറ്റവും നല്ലവരായിരിക്കും ആ പുറപ്പെടുന്ന ആളുകൾ. ഭൂമിപ്പുറത്തന്ന് ജീവിച്ചിരിക്കുന്ന നല്ലവരായ ആളുകളായിരിക്കും ഇവരുമായി പോരാട്ടത്തിന് വേണ്ടി അന്ന് മദീനത്തുനിന്ന് പുറപ്പെടുക. ഫൈദാ തസാഫു ഖാലത്തിർ റൂം, അങ്ങനെ അവർ മുഖാമുഖം അണിനിരന്ന് കഴിഞ്ഞാൽ ക്രൈസ്തവർ വീരോ മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെടും, ഖല്ലു ബൈനനാ വബൈനല്ലദീന സബഉ മിന്നാ നുഖാതിലുഹും, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്ന് നിങ്ങൾ ബന്ദികളായി പിടിച്ച് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവർ ഈ പറഞ്ഞത്. ഈ ക്രൈസ്തവ ജനതയിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഇസ്ലാമിന്റെ മേന്മ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം പക്ഷത്തേക്ക് വരികയും മുസ്ലിമീങ്ങളുടേതായ ആദർശം സ്വീകരിച്ചുകൊണ്ട് ശക്തമായ നിലയ്ക്ക് തന്നെ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. അവരുകൂടി മുസ്ലിമീങ്ങളുടെ സേനാ വ്യൂഹത്തിലുണ്ട് ക്രൈസ്തവ ജനതയ്ക്കെതിരെ പോരാടാൻ വേണ്ടി. അതാണ് ക്രൈസ്തവരാദ്യം തന്നെ ഇങ്ങോട്ട് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് ചേക്കേറിയിട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണം, ഞങ്ങൾ അവരുമായിട്ടാണ് ആദ്യം പോരാടുന്നത്, അവരെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ജനത അവരുടെ പോരാളികൾ അവരുടെ അഹന്തയോടെ പ്രഖ്യാപിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും, ലാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ വിട്ടുതരില്ല. ലാ നുഖല്ലി ബൈനക്കും വബൈന ഇഖ്വാനിനാ, ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഇടയിൽ നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നിങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കണമെന്നോ? സത്യമല്ല, അവര് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവര് ഞങ്ങളുടെ സഹോദരങ്ങളാണ്
ഇത് പറയുമ്പോൾ റോമക്കാർ ഫയുഖാതിലൂനഹും യുദ്ധത്തിന് ആരംഭം കുറിക്കും, അവർ പോരാടാൻ തുടങ്ങും, ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യും. ആ അവസരത്തിൽ വതകൂനു ഇന്ദദാകുമുൽ ഖിതാല റദ്ദത്തുൻ ശദീദ, മുസ്ലിം ഭാഗത്തു നിന്ന് ശക്തമായ നിലക്കുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും ആരംഭിക്കും. ആ പോരാട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിമീങ്ങളതാ മരണത്തിന് തയ്യാറായിക്കൊണ്ട് വിജയിച്ചിട്ടല്ലാതെ മടങ്ങില്ലെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു സംഘം ആദ്യം മുന്നോട്ട് നീങ്ങും. അങ്ങനെ അവരതാ രാവ് വരുന്നത് വരെ രാത്രിയാകുവോളം പോരാടിക്കൊണ്ടിരിക്കും. എന്നിട്ടവർ വൈകുന്നേരം തിരിച്ചു വരും. ആരും വിജയിച്ചില്ല, ആർക്കും വിജയിക്കാനായില്ല. പിറ്റേന്നും യുദ്ധം തുടരുകയാണ്. നേരം വൈകുവോളം ശക്തമായ നിലക്ക് ഇതുപോലെ തന്നെ ജീവൻ മരണ പോരാട്ടം നടക്കുകയാണ്. അങ്ങനെ രാവേറെ രാത്രിയാകുന്നത് വരെയും ഇതുപോലെ തലേ ദിവസത്തെ പോലെ പോരാട്ടം നടക്കുന്നു. അന്നും വിജയമില്ല, ആർക്കും പരാജയമല്ല, സമാസമമായിട്ട് പിന്നെയും നിൽക്കുന്നു. വീണ്ടും അതാ മുസ്ലിമീങ്ങൾ പിന്നെയും വിജയിച്ചിട്ടല്ലാതെ മടങ്ങില്ല എന്ന നിലക്കുള്ള ശക്തമായ പോരാട്ടം. വൈകുന്നേരം വരെ ആ പോരാട്ടം പിന്നെയും തുടരുകയാണ്. അങ്ങനെ മൂന്ന് ദിവസവും അങ്ങനെ കഴിയുമ്പോൾ നാലാമത്തെ ദിവസമായാൽ അതാ മുസ്ലിമീങ്ങൾ അവരതാ ശക്തമായ നിലക്കുള്ള പോരാട്ടത്തിന് വേണ്ടി പിന്നെയും രംഗത്തിറങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മൂന്നിലൊന്നാളുകൾ പിന്തിരിഞ്ഞോടും. അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുകയില്ല, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുകയില്ല. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളുടെ മൂന്നിലൊരു ഭാഗം കൊല്ലപ്പെടും ആ പോരാട്ടത്തിൽ. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹും അഫ്ളലു ശുഹദാ ഇൻദല്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ അവരെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ശുഹദാക്കളായിരിക്കും. പിന്നെ ബാക്കി വരുന്ന മൂന്നിലൊരു ഭാഗമാണ് അതാ അവിടെ ശക്തമായ നിലക്ക് ചെറുത്തു നിന്നുകൊണ്ട് എണ്ണത്തിൽ അവർ കുറവാണെങ്കിലും പോരാടിക്കൊണ്ട് അവരതാ ഏറ്റവും വലിയ രൂപത്തിലുള്ള യുദ്ധത്തിന് അവർ തയ്യാറാവുകയാണ്. ഒരു പരീക്ഷണങ്ങൾക്കും അവര് പതറിക്കൊടുക്കാൻ തയ്യാറല്ല. അവസാനം ശക്തമായ നിലക്കുള്ള പോരാട്ടം, എത്രത്തോളം അതുപോലൊരു സംഘട്ടനം കണ്ടിട്ടില്ല ഇതുവരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതുപോലത്തെ ഒരു ഘോര സംഘട്ടനം നടന്നിട്ടുണ്ടാവില്ല. ഒരു പക്ഷി ആ പോരാട്ടം നടക്കുന്നതിന്റെ മുകളിലൂടെ പറന്നാൽ അതിനപ്പുറത്തേക്ക് പറന്നെത്താൻ സാധ്യമാകാത്ത നിലക്ക് അത് ചത്തുവീഴും. അത്രയും ഘോരമായ പൊരിഞ്ഞ സംഘട്ടനമായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, ഒരു ബാപ്പയ്ക്ക് 100 മകനുണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ ബാപ്പ 100 യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 100 പോയാൽ ഒരാളല്ലാതെ ബാക്കിയാവാത്ത നിലക്ക് 99 കൊല്ലപ്പെടുന്ന ഒരു യുദ്ധം. അത്രമാത്രം ആളുകൾ ഷഹീദായി വീഴുന്ന ഒരു യുദ്ധം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചോദിക്കുകയാണ്, ഫബി അയ്യി ഗനീമത്തിൻ യുഫ്റഹ് ഔ അയ്യു മീറാസിൻ യുഖാസം, എന്ത് ഗനീമത്ത് കൊണ്ട് ആര് സന്തോഷിക്കാനാണ്, അതല്ലെങ്കിൽ അനന്തര സ്വത്ത് ആർക്കിടയിൽ വിഭജിക്കപ്പെടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഗനീമത്ത് സ്വത്ത് കിട്ടിയിട്ടെന്താണ്, ആർക്കാണ് അതുകൊണ്ട് സന്തോഷം തോന്നുക, കാരണം അധികവും വധിക്കപ്പെട്ടില്ലേ. ആരുടെ സ്വത്ത് ആർക്കിടയിൽ വീതിക്കാനാണ്, അവകാശികൾ പലരും മരണപ്പെട്ടു പോയില്ലേ. അത്രത്തോളം വലിയ ഒരു സംഘട്ടനം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വചനത്തിൽ കാണാം, ഗനീമത്ത് സ്വത്ത് കൊണ്ട് സന്തോഷിക്കപ്പെടാതിരിക്കുകയും അനന്തര സ്വത്ത് വീതിക്കപ്പെടാൻ സാധ്യമല്ലാത്തത്ര വധങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക എന്ന് ഒക്കണം. നിങ്ങളുടെ വാചകമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. മാത്രമല്ല, എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന ഈ മുസ്ലിമീങ്ങൾ അവര് ശക്തമായ പോരാട്ടം നടത്തിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പ്രവേശിക്കും. അതിനെ അവർ ജയിച്ചടക്കും എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറയുമ്പോൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സമീഉത്തും ബി മദീനത്തിൻ ജാനിബുൻ മിൻഹാ ഫിൽ ബരി വ ജാനിബുൻ മിൻഹാ ഫിൽ ബഹരി, സഹാബിമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മദീനയെ പറ്റി, ഒരു സിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു ഭാഗം കരയിലേക്കും ഒരു ഭാഗം കടലിലേക്കും തള്ളി നിൽക്കുകയാണ്.
ഒരു ഭാഗം കരയിലേക്കും ഒരു ഭാഗം കടലിലേക്കുമായി പകുത്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം, ഒരു പട്ടണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. അതെ അല്ലാഹുവിന്റെ റസൂലേ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്നും നമ്മൾ ഭൂപടത്തിൽ നോക്കിയാൽ കോൺസ്റ്റാന്റിനോപ്പിൽ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടാൽ ഒരു ഭാഗം കടലും ഒരു ഭാഗം കരയുമായി കൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ജാനിബുൻ മിൻഹാ ഫിൽ ബരി വ ജാനിബുൻ മിൻഹാ ഫിൽ ബഹരി, ഒരു ഭാഗം വെള്ളത്തിലും ഒരു ഭാഗം കരയോടുമായിട്ട്, ഒരു ഭാഗം വെള്ളത്തിലും വെള്ളത്തിന്റെ ഭാഗത്തും ഒരു ഭാഗം ഇങ്ങോട്ട് ആ നിലക്കായി തീർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ പ്രദേശത്തോട് അന്നുള്ള ജനങ്ങൾ, യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികളായ ആളുകൾ സംഘടിച്ചുകൊണ്ട് അതാ ആ പ്രദേശത്തോട് യുദ്ധത്തിന് വേണ്ടി നീങ്ങുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്കെന്ന ആയുധമെടുത്ത് പോരാടാതെ തന്നെ, ഒരമ്പറിയാതെ തന്നെ, ആയുധമെടുത്ത് പോരാടാതെ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ദിക്റുകളിലൂടെ, ശക്തമായ നിലക്ക് അവർ മുഴക്കുന്ന ദിക്റുകളിലൂടെ ആ പ്രദേശം അവരുടെ കീഴിലാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ശക്തമായ പ്രഖ്യാപനത്തിലൂടെ തന്നെ അവർക്ക് ആ പ്രദേശം അവരുടെ കീഴിലാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതല്ലാത്തതൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ അവരവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സമ്പത്തുകൾ വിഹിതം വെച്ചുകൊണ്ടിരിക്കെ അപ്പോൾ വിളിച്ചു പറയപ്പെടും, ദജ്ജാൽ അവിടെ എവിടെയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിയിരിക്കുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ എന്നൊരു ശബ്ദമുണ്ടാകുമ്പോൾ അവർ ആ ഗനീമത്തൊക്കെ അവിടെ ഇട്ടുകൊണ്ട് ദജ്ജാലിനെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ ദജ്ജാൽ അപ്പോൾ വന്നിട്ടുണ്ടാവില്ല, ദജ്ജാൽ അവരുടെ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ ദജ്ജാലിനെയും അന്വേഷിച്ചുകൊണ്ട് ഈ ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി, ദജ്ജാലിനെ നേരിടാൻ വേണ്ടി ശക്തമായ നിലക്കുള്ള ചില കുതിരപ്പടയാളികളെ മുസ്ലിമീങ്ങൾ അന്ന് നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറയുന്നു, അന്ന് പോകുന്ന പോരാളികളെ ഇന്നീലാഴിരിഫു അസ്മാഹും, അവരുടെ പേരുകൾ വരെ ഞാൻ മനസ്സിലാക്കുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് വരാനിരിക്കുന്ന കുതിരപ്പടയാളികളുടെ പേര് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകൾ വരെ മനസ്സിലാക്കുന്നു, വസ്മാ ആബായിഹിം, അവരുടെ പിതാക്കളുടെ പേരുകളും എനിക്കറിയാം, വഅൽവാന ഖുയൂലിഹിം, അന്നവരുടെ മുന്നണിയിൽ ഉണ്ടാകുന്ന കുതിരകളുടെ കളറുകൾ വരെ എനിക്കറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുന്നു, ഹും ഖൈറു ഫവാരിസ അലാ ളഹരിൽ അർളി യൗമൈദിൻ, അന്ന് ആ കാലഘട്ടത്തിൽ ഭൂമുഖത്തുള്ള ഏറ്റവും നല്ല കുതിരപ്പടയാളികളായിരിക്കും അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ഘട്ടത്തിലാണ്, അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഷാമിന്റെ ഭാഗത്ത് അഥവാ സിറിയയുടെ ഭാഗത്ത് കിഴക്ക് നിന്ന് ആര് പ്രത്യക്ഷപ്പെടുന്നത്? ദജ്ജാല് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹദീസിലെ വാചകങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ വിശദമായി നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഹദീസിന്റെ പദങ്ങൾ അധികവും ഉദ്ധരിക്കാതെ അതിൽ പറഞ്ഞ ഒരാശയ സംഗ്രഹമാണ് സഹീഹ് മുസ്ലിമിലും മറ്റു സ്ഥലങ്ങളിലും സഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയിച്ചടക്കലും അതുമായി ബന്ധപ്പെട്ടതുമായി കൊണ്ട് സൂചിപ്പിച്ചത്. ആ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ ഒരു യുദ്ധത്തിന്റെ ശേഷം പിന്നീട് സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഏറ്റവും വലിയ ക്ഷാമം രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്ന കാലത്താണ് ദജ്ജാൽ വരിക. കാരണം വല്ലാത്തൊരു ഫിത്തിനയാവണമല്ലോ ഇത്. നമ്മൾ അള്ളാഹുവിനോട് എല്ലാ നേരവും ചോദിക്കുന്നുണ്ട്, റബ്ബേ ദജ്ജാലിന്റെ ഫിത്തിനയിൽ പെടരുതേ, ദജ്ജാലിന്റെ ഫിത്തിനയിൽ നിന്ന് മോചനം നേടണമേ, തരേണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു പരീക്ഷണമാണ്, ലോകത്ത് അതുപോലെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഴുവൻ അമ്പിയാക്കളും അവനെ സംബന്ധിച്ച് ശക്തമായ നിലക്ക് അവന്റെ ഫിത്തിനയെ സംബന്ധിച്ച് മുന്നറിയിപ്പും നൽകി.
അപ്പോൾ അവൻ വരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന വേറൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കടുത്ത ക്ഷാമമുള്ള ഒരു കാലത്താണ് അവൻ വരിക. അപ്പോഴല്ലേ അവന്റെ പ്രത്യേകമായ അവന്റെ കഴിവുകൾ കണ്ടിട്ട് ആളുകൾ അങ്ങോട്ട് ആകൃഷ്ടരാകൂ. ആ ഒരു സന്ദർഭം ലോകത്തുണ്ടാകുമെന്നാണ് ഹദീസിൽ കാണുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്നുള്ള റിപ്പോർട്ടിൽ കാണാം, വളരെയേറെ കഠിന കഠോരമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന 3 വർഷങ്ങൾ ദജ്ജാലിന്റെ പുറപ്പാടിന്റെ മുമ്പ് ലോകത്ത് സംഭവിക്കാനുണ്ട്. ആ കൊല്ലങ്ങളുടെ പ്രത്യേകത എന്താണ്? യുസീബുന്നാസ ഫീഹാ ജൂഉൻ ശദീദ്, അന്ന് മുസ്ലിമീങ്ങൾക്ക് കഠിനമായ പട്ടിണി ഉണ്ടാകും, വിശപ്പ് സഹിക്കാനാവാതെ ജനങ്ങൾ പൊറുതിമുട്ടും. യഅമുറുല്ലാഹു സമാ ഫിസ്സനത്തിൽ ഉലാ അൻ തഹ്ബിസ സുലുസ മതരിഹാ, ഭൂമിയിലതാ അതിന്റെ ആദ്യ വർഷം മഴ അതിന്റെ 1/3 പിടിച്ചു വെക്കും. മഴ കമ്മിയാകും, മഴയാണല്ലോ ഉൽപ്പന്നങ്ങൾക്ക് ഹേതുവായി തീരുന്നത്, മഴയാണല്ലോ ജലമാണല്ലോ ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് നിദാനമായിട്ട് ഉണ്ടാവേണ്ടത്. അതാ അവിടെ തന്നെ കമ്മി സംഭവിക്കും. 1-ാമത്തെ വർഷം മഴ അതിന്റെ 1/3 നിർത്തിവെക്കും. അതുപോലെ തന്നെ വയഅമുറുൽ അർള അല്ലാഹു, ഭൂമിയോടും കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസ നബാതിഹാ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ 1/3 ഭൂമിയും പിടിച്ചു വെക്കും. 1/3 മഴ നിന്നു, ഭൂമിയിലെ ഉൽപ്പന്നങ്ങളും 1/3 നിന്നുപോയി. സുമയഅമുറു സമാഅ ഫിസ്സാനിയ, 2-ാം വർഷത്തിൽ അല്ലാഹു ആകാശത്തോട് കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസൈ മതരിഹാ, ഇവിടെ സാഹചര്യങ്ങൾ സംജാതമാവുന്നതാണ് ഈ പറയുന്നത്. ഫതഹ്ബിസു സുലുസൈ മതരിഹാ, 1/2 മഴയെ അത് പിടിച്ചു വെക്കും. ഭൂമിയും അതുപോലെ തന്നെ, വയഅമുറുൽ അർള ഫതഹ്ബിസു സുലുസൈ നബാതിഹാ, അതിന്റെ ഉൽപ്പന്നങ്ങളുടെ 1/2 ഭാഗം ഭൂമിയും പിടിച്ചു വെച്ചു. സുമയഅമുറുല്ലാഹു ഫിസ്സനത്തി സാലിസ, 3-ാമത്തെ കൊല്ലമാകുമ്പോഴോ ഫതഹ്ബിസു മതറഹാ കുല്ലഹു, മഴ മുഴുവൻ നശിച്ചു, ഒറ്റ തുള്ളി മഴയില്ല. ആ വർഷം ഉണ്ടാകുമ്പോ മഴ തീരെ നിന്നു പോകും എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, ഫലാ തഖുതുറു ഖുതറ, ഒരു തുള്ളി കൊണ്ട് പെയ്യില്ല. വയഅമുറുൽ അർള ഫതഹ്ബിസു നബാതഹാ കുല്ലഹ, ഭൂമിയിലുള്ള സസ്യലതാദികൾ മുഴുവൻ നശിച്ചു, ഒന്നും ഉൽപ്പന്നങ്ങളില്ല. ഫലാ തുൻബിതു ഖദറാ, ഒരു പച്ച പോലും മുളപ്പിക്കുന്നില്ല ഭൂമി. ഫലാ തബ്ഖാ ദാതു ളിൽഫിൻ ഇല്ലാ ഹലകത് ഇല്ലാ മാശാ അല്ലാഹ്, ഭൂമിയിലുള്ള കുളമ്പുള്ള മൃഗങ്ങൾ വരും, എല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും. അല്ലാഹു ഉദ്ദേശിക്കുന്ന മാത്രം ബാക്കിയാകും, അല്ലാത്തതൊക്കെ നശിച്ചിരിക്കും എന്ന് പറയുന്ന അത്രയും ക്ഷാമവും വറുതിയും കൊണ്ട് ഭൂമി പൊറുതിമുട്ടുന്ന, ജനങ്ങളേറെ ക്ലേശിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ സഹാബത്തപ്പോൾ ചോദിച്ചു, ഫമാ യുഈശുന്നാസ ഫീ ദാലിക സമാൻ, അങ്ങനത്തെ ഒരു കാലം വന്നാൽ അന്ന് ആളുകൾ പിന്നെ എങ്ങനെയാ ജീവിക്കുക, അന്ന് എങ്ങനെയാ പിന്നെ ജീവിക്കുക? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് ജീവിക്കാൻ ആവേശം എന്തായിരിക്കും? അത്തഹ്ലീലു വത്തക്ബീറു വത്തസ്ബീഹു വത്തഹ്മീദ് വൈജറാ ദാലിക അലൈഹിം മുജറത്തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന് ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകൾ അന്നവർക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് പകരം നിൽക്കുന്ന നിലക്ക് ശക്തമായി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്ഭുതകരമായ ഒരു പ്രോത്സാഹനമായി, അതല്ലെങ്കിൽ ഒരു ജീവനാവശ്യമായ നിലനിൽപ്പായി ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകത അന്നവരിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ശക്തമായ നിലക്കുള്ള ക്ഷാമവും വറുതിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഏറെ സഹിച്ചുകൊണ്ട് ജനങ്ങൾ നിന്ന് ഏറ്റവും വലിയ പ്രയാസത്തിലായി നിൽക്കുന്ന സമയത്ത് കിഴക്ക് നിന്നാണ് ദജ്ജാലിന്റെ വരവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്. വഇന്നഹു യഖ്റുജു മിൻ അർളിൻ ഖിബലൽ മശ്രിഖി, മശ്രിഖിന്റെ ഭാഗത്തു നിന്ന്, മദീനയിൽ വെച്ച് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മുമ്പേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, സർവ ഫിത്നകളുടെയും ഉറവിടം മശ്രിഖാണ്.
മശ്രിഖിൽ നിന്നാണ്, അൽ ഫിത്നതു മിൻഹാഹുന, അവിടെ നിന്നാണ്, അവിടെ നിന്നാണ്, അവിടെ നിന്നാണ് സർവ ഫിത്നകളും പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകത്ത് വരാനിരിക്കുന്ന ഫിത്നകളിൽ ഏറ്റവും ഘോരമായ ഫിത്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദജ്ജാലിന്റെ പുറപ്പാടും മശ്രിഖിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവൻ വരുന്ന സ്ഥലം, പുറപ്പെടുന്ന സ്ഥലം വരെ പറഞ്ഞു, യുഖാലു ലഹാ ഖുറാസാൻ, ഖുറാസാൻ എന്ന് പേരുള്ള സ്ഥലത്ത് നിന്ന് അവൻ രംഗത്ത് വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫി യഹൂദിയത്തി അസ്ബഹാൻ, അസ്ബഹാനിലെ യഹൂദിയത്ത് രാജ്യത്ത്, രാജ്യത്തിന് പോലും യഹൂദിയത്ത് എന്ന നാമകരണം ഉണ്ടായി, അത്രത്തോളം യഹൂദികൾ തമ്പടിച്ച ഒരു കേന്ദ്രം. അവിടെയാണ് അവൻ രാജ്യമായ ആഗമനമുണ്ടാവുക. അന്നുള്ള ആ അസ്ബഹാനിലെ യഹൂദികൾ അവനെ പിൻപറ്റുമെന്നാണ്. ദജ്ജാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറെ സന്തോഷിക്കുന്നത് യഹൂദികളായിരിക്കും. യത്ബഉദ് ദജ്ജാല മിൻ യഹൂദി അസ്ബഹാന സബഊന അൽഫാ, 70,000 വരുന്ന അസ്ബഹാനിലെ യഹൂദികൾ ദജ്ജാലിന്റെ അനുയായികളായിട്ട് അവൻ രംഗത്ത് വന്നത് മുതൽ തന്നെ അവന്റെ അനുയായികളായിട്ടുണ്ടാകും. പിന്നെ അവൻ നാടൊട്ടാകെ നടന്ന് അനുയായികളെ ഉണ്ടാക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ രൂപം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന പരിച കണ്ടിട്ടില്ലേ, ആ പരിച ഇങ്ങനെ പരത്തപ്പെട്ട പരിച പോലെയുള്ളവരുടെ മുഖങ്ങൾ, അഥവാ ഈ ദജ്ജാലിന്റെ അനുയായികളായ 70,000 വരുന്ന ജൂത സമൂഹത്തിന്റെ മുഖരൂപം വരെ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ പരിച പോലെയുള്ള വലിയ മുഖങ്ങളോടുകൂടിയ ചില പ്രത്യേക യഹൂദികളായിരിക്കും അവന്റെ അനുയായികളായിട്ടുണ്ടാവുക. അങ്ങനെ ഇറാഖിന്റെയും ഷാമിന്റെയും ഇടക്കുള്ള ഒരു പ്രദേശം അവനതാ പ്രത്യക്ഷപ്പെടുകയായി. അങ്ങനെ പിന്നീട് അവിടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഫാസ യമീന വഅസ ശിമാല, അവൻ കിഴക്കും അതുപോലെ തന്നെ വടക്കും കിഴക്കുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും വടക്കും തെക്കും എല്ലാ ഭാഗത്തേക്കും അവന്റേതായ പടയോട്ടവും സഞ്ചാരവും ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 തവണ പറഞ്ഞു, യാ ഇബാദല്ലാഹി ഫസ്ബുതു, യാ ഇബാദല്ലാഹി ഫസ്ബുതു, യാ ഇബാദല്ലാഹി ഫസ്ബുതു. അല്ലാഹുവിന്റെ അടിമകളെ, അന്ന് ജീവിച്ചിരിക്കുന്ന അടിമകളെ, പതറി പോകരുതേ, നിങ്ങൾ പതറരുതേ, അവന്റെ ഫിത്തിനെ കണ്ടു ഞെട്ടി പോകരുതേ, നിങ്ങൾ അവന്റെ ശരീരിൽ കുടുങ്ങരുതേ, ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിന്നോളനേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നമുക്കിന്നതൊരു വിഷയമല്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാ 5 നേരത്തെ നിസ്കാരത്തിലും മുസ്ലിമീങ്ങൾ 5 നേരം ഇത് പറയാത്തൊരു ദിവസമുണ്ടോ? അമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം, മിനിമം 5 തവണ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതൊന്നോ ഇന്നലെയോ മുന്നറിയിപ്പ് കൊടുക്കാൻ തുടങ്ങിയതല്ല, മുഴുവൻ അമ്പിയാക്കളും എല്ലാവരോടും പറഞ്ഞതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തൊരു നബിമാർ കഴിഞ്ഞു പോയിട്ടില്ല, പരലോകത്തെ കുറിച്ച് പറയാത്തൊരു നബി കഴിഞ്ഞു പോയിട്ടില്ല. അതേപോലെ വലിയ മാരകമായ ഘോരമായ വിപത്തെന്ന നിലക്കാണ് ഇവനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണതെന്ന് ശേഷം വരുന്ന ഹദീസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്രത്തോളം അവന്റെ ഫിത്നകളായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ലേ, ചെറിയ ചെറിയ ചെപ്പടി വിദ്യകൾ മുഖേന ലക്ഷക്കണക്കിന് അനുയായികളെ ഉണ്ടാക്കിയ കള്ളദൈവങ്ങൾ രാജ്യത്ത് കഴിഞ്ഞു പോയെങ്കിൽ അവരുടെയൊക്കെ കോടിക്കണക്കിന് ഇരട്ടി വലിയ രൂപത്തിലുള്ള ചില വിദ്യകളുമായി കൊണ്ട് രംഗത്ത് വരുന്ന ദജ്ജാലിന്റെ പിന്നാലെ ലോകം മുഴുവൻ പിന്നാലെ കൂടും എന്ന് വന്നാൽ അതിനേക്കാൾ വലിയ ഒരു ഫിത്തിന ഇനി ഭൂമിയിൽ വരാനുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ദുഷിച്ച ശക്തി, ആ ശക്തിയെ സംബന്ധിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിവരിച്ചു തുടങ്ങുകയാണ്. ഫഇന്നീ, അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നീ സഅസിഫുഹു ലകും സിഫതൻ, ഞാൻ നിങ്ങൾക്ക് അവനെ വിവരിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് ആ ദജ്ജാലിനെ വിശദീകരിച്ചു തരാം. ലം യസിഫ്ഹാ ഇയാഹു നബിയുൻ ഖബലീ, ഞാൻ വിവരിക്കും പോലെ എന്റെ മുമ്പ് ഒരൊറ്റ നബിക്കും അങ്ങനെ വിവരിക്കാൻ സാധിച്ചിട്ടില്ല.
മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ദജ്ജാലിനെ പറ്റി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതാ എനിക്കെന്റെ റബ്ബവനെ കുറിച്ച് വഴി തന്നിട്ടുള്ള കുറെ വേറെ കാര്യങ്ങളുണ്ട്, അതുപോലെ ആരും വിവരിച്ചു തന്നിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോകുന്നു എന്നും പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിൽ തന്നെ നമുക്ക് കാണാം. ഇന്നീ ഖദ് ഹദ്ദത്തുക്കും അനിദ് ദജ്ജാലി ഹത്താ ഖശീതു അല്ലാ തഖിലു, എനിക്ക് പേടിയുണ്ട് സഹാബിമാരെ, എനിക്ക് ഉത്കണ്ഠയുണ്ട്. എന്ത്? ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകൾ പറയുമ്പോ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവില്ലേ, നിങ്ങൾക്കത് ഗ്രഹിക്കാനാവില്ലേ എന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നു. കാരണം അങ്ങനത്തെ വിവരണങ്ങളാ വരാൻ പോകുന്നത്. കേൾക്കുന്നവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാനാകുന്നില്ല. അത്ര ഭീകരമായ ഒരു ജീവി ആ നിലക്കുള്ള ഒരു മനുഷ്യൻ, അവൻ്റെ കഴിവുകൾ, അവന് കിട്ടുന്ന കഴിവുകൾ, അവൻ രാജ്യത്ത് ചെയ്യുന്ന ഫിത്തനകൾ, അവൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി, അവൻ്റെ പടയോട്ടം, അവൻ കാണിക്കുന്ന വിദ്യകൾ, അവൻ ചെയ്യുന്ന ക്രൂരതകൾ, ഇതെല്ലാം കൂടെ സ്വഹീഹായ ഹദീസുകളിലൂടെ ധാരാളം ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു യബ്ദഉ, അവൻ ആരംഭിക്കുന്നത് എന്തും പറഞ്ഞിട്ടാണ്, അവൻ അവന്റെ വാദം ആരംഭിക്കുക ആദ്യം എന്ന് പറഞ്ഞിട്ടാണ്. ഫയഖൂലു അന നബിയുൻ, ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദജ്ജാൽ ആദ്യം രംഗത്ത് വരിക, ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദജ്ജാൽ രംഗത്ത് വരിക. എന്നിട്ട് ഉടനെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു നബിയുമില്ലല്ലോ, എനിക്ക് ശേഷം ഒരു നബിയും വരാനില്ലല്ലോ. അവിടുന്ന് തന്നെ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞത് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിലതാ 10-30 ദജ്ജാലുകൾ രംഗത്ത് വരും. അതീ വലിയ ദജ്ജാലിന്റെ മുമ്പ് വരുന്ന കുട്ടി ദജ്ജാലുകളാണ്. ആ ദജ്ജാലുകളെ മുഴുവനും കുല്ലഹും യസ്ഉമു അന്നഹു നബിയുൻ, എല്ലാ ദജ്ജാലുകളും നബിയാണെന്ന് വാദിക്കും എന്ന് പറഞ്ഞില്ലേ? അക്കൂട്ടത്തിലല്ലേ മുസൈലിമത്തുൽ കദാബ് കഴിഞ്ഞു പോയത്, അസ്വദുൽ അനസി കഴിഞ്ഞു പോയത്, സജാഹ് എന്ന് പറയുന്ന പെണ്ണ് നബി കഴിഞ്ഞു പോയത്? ആ രൂപത്തിൽ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വരെ മുസ്ലിം ലോകത്ത് നബിത്വവാദികളായി കൊണ്ട് വന്ന ഒരുപാട് കള്ളന്മാര് പോയി, അങ്ങനെ പലരും കഴിഞ്ഞു പോയി. അതാ അവസാനം വരാനിരിക്കുന്ന ഈ ദജ്ജാലും ഇവന്റെയും തുടക്കത്തിലെ വാദം ഞാൻ നബിയാണെന്നായിരിക്കും. രണ്ടാമത് പിന്നെ അവൻ എന്താണ് വാദിക്കുക? ആ വാദത്തിൽ നിന്ന് പിന്നെ അവൻ മാറിയിട്ട് പിന്നീട് അവൻ പറയും, ഫയഖൂലു അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. റുബൂബിയത്ത് വാദവുമായിട്ടാണ് അവൻ പിന്നെ വരുന്നത്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, അന്നുള്ള മുഅ്മിനീങ്ങൾക്ക് അവൻ റബ്ബാണെന്ന് പറയുമ്പോ നബിയാണെന്ന് പറഞ്ഞാലും അവരുടെ ഈമാൻ കൂടുന്നു. കാരണം അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ലാ നബിയ ബഅദീ, എന്റെ ശേഷം ഒരു നബി വരാനില്ല, പിന്നെ ഏത് കള്ളൻ വന്ന് വാദിച്ചാലും അവൻ കള്ളനാണെന്ന് ഈമാനുള്ളവർക്ക് സംശയമുണ്ടാകില്ലല്ലോ. ഇനി റബ്ബാണെന്ന് വാദിച്ച മുഅ്മിനീങ്ങൾക്ക് പേടിയുണ്ടോ? അവർക്ക് പതർച്ചയുണ്ടോ? ഇല്ലല്ലോ. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, വലാ തറൂന റബ്ബക്കും ഹത്താ തമൂതൂ, നിങ്ങളും മരിക്കുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയൂല കേട്ടോ. നമുക്ക് റബ്ബിനെ കാണണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മുടെ മരണത്തിന്റെ ശേഷം നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലാക്കിയിട്ട് മോമിനീങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ എന്ന് ഖുർആൻ പറയുന്നു. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള മോമിനീങ്ങൾ അവർക്ക് നാളെ പരലോകത്ത് അല്ലയദാ അൽ ഹുസ്നാ, ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള സ്വർഗം കൊടുക്കുകയാണ്. തുടർന്നു കൊണ്ടല്ല പറയുന്നു, വസിയാദത്തുൻ വർദ്ധനവും നൽകും. ഈ വർദ്ധനവെന്ന് പറയുന്നത് അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടലാണ്. അല്ലാഹനെ കാണാൻ ഈ ലോകത്ത് വെച്ച് ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് വെച്ച് ഈ ഭൂമിയിൽ വെച്ച് റബ്ബിനെ കാണാൻ ഒരാൾക്കും സാധ്യമല്ല. മൂസാ അലൈഹിസ്സലാം, റബ്ബേ ഞാൻ
നിന്നെയൊന്ന് കാണട്ടെ എന്നാവശ്യപ്പെട്ടല്ലോ, സാധ്യമായിട്ടില്ലല്ലോ. അതാ മൂസാ അലൈഹിസ്സലാം ബോധരഹിതനായി വീണല്ലോ, റബ്ബിനെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലും ഈ ഭൂമിയിൽ വെച്ച് കണ്ടിട്ടില്ലല്ലോ. ഇനി നാളെ മഹ്ശറിൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. ഏതുപോലെ പൂർണ്ണ ചന്ദ്രനതാ പതിനാലാം രാവിൽ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ എപ്രകാരം മറയില്ലാതെ കാണുന്നുവോ, എത്ര വ്യക്തമായി നിങ്ങൾക്ക് കാണാനാകുമോ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാം. അത് ഈമാനുള്ളവർക്ക് മാത്രം കിട്ടുന്ന പവറാണ്. അതിനെന്ത് വേണം? വിശുദ്ധ ഖുർആനതാ നമ്മളെല്ലാം വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് ചില ഉപാധികൾ പറയുന്നുണ്ട്. അല്ലാഹനെ കാണണമെങ്കിൽ فَمَا كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا ആരെങ്കിലും തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെന്ത് ചെയ്യട്ടെ? ഫല്യഅമൽ അമലൻ സാലിഹ, നല്ല നല്ല പ്രവർത്തനങ്ങൾ അവൻ ചെയ്യട്ടെ, സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിക്കട്ടെ. അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ ഒന്നിനെയും ഒരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ ശിർക്ക് ചെയ്യാത്ത കറകളഞ്ഞ മുവഹ്ഹിദുകളായിക്കൊണ്ട് സൽക്കർമ്മകാരികളായി ജീവിച്ചു മരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹുവിനെ നാളെ പരലോകത്ത് കാണാൻ കഴിയും? ഇവിടെ വെച്ച് കാണാനാവില്ല. അതേ അവസരത്തിൽ കാഫിറുകളോ, കാഫിറുകൾക്കും അല്ലാഹുവിനും ഇടയിൽ മറയിടപ്പെടുന്നതാണ്. നഹുമ്മ റബ്ബിഹിം യൗമ ഇദില്ല മഹജൂബൂൻ. സൂറത്തു തഫീഫിലൂടെ അല്ല പഠിപ്പിച്ചിട്ടില്ലേ, കാഫിറുകളായ ആളുകളുടെയും റബ്ബിന്റെയും ഇടക്ക് മറയിടപ്പെടുന്നു. അല്ലാഹുവിനെ അവർക്ക് കാണാനുള്ള ഭാഗ്യമില്ല. ആ സന്തോഷം കിട്ടുന്നത്, ആ മഹാഭാഗ്യം ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അത് ഉറച്ച് വിശ്വസിക്കുന്ന മുഅ്മിൻ, എന്റെ റബ്ബിനെ തന്നെ ഞാൻ മഹ്ശറിലെ കാണൂ എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനിന്റെ അടുത്തേക്ക് ദജ്ജാല് എന്ത് കോലത്തിൽ എന്ത് പറഞ്ഞു വന്നാലും ഈമാനുള്ള മുഅ്മിനിന് പതർച്ചയില്ല. അവൻ ഒരിക്കലും ആ വഞ്ചനയിൽ പെട്ടുപോകൂല. അതാണ് നബി തങ്ങൾ പറയുന്നത്, അവൻ ഞാൻ റബ്ബാണെന്ന് പറയുമ്പോ വിശ്വാസിക്ക് അതിൽ ഒരു പതർച്ചയും തോന്നില്ല. അതന്ന് ഈമാനുള്ളവർക്കേ കഴിയൂ. അല്ലാത്തവനവനെതിരാണ് പെട്ടുപോകുന്നതാണ്, അവന്റെ ആ പ്രത്യേകമായ ഷെറിലങ്ങ് പെട്ടുപോകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ചിലയാ എത്രത്തോളം അവന്റെ ഷെറ് അവന്റെ ഫിത്തിന എത്രത്തോളം എന്നാണ്. ഒരുവിധമൊക്കെ ഈമാനുണ്ടെന്ന് തോന്നുന്നവർക്ക് പോലും രക്ഷ കിട്ടില്ലെന്നാ അവിടുന്ന് പറയുന്നത്. അവിടുന്ന് പറയുന്നൊരു നോക്കോ, നിങ്ങൾ പെട്ടുപോകും അത്രത്തോളം സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. മൻസമിയ ബിദ്ദജ്ജാൽ, ദജ്ജാലിനെ സംബന്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ ഫല്യൻ അൻഹു, അവനുള്ളയിടത്തേക്ക് പോകാതെ അകന്നു നിന്നോളണേ. فوالله ان الرجل لا ياتيه وهو يحسب انه مؤمن فيتبعه مما يبعث به من الشبهات. اذا انت قالت എനിക്കൊന്നൊന്നും സംഭവിക്കൂല, എനിക്കൊക്കെ ഈമാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൃഢമായ ഈമാനില്ലാത്ത ചിലരൊക്കെ അവനെ കാണാൻ പോയാൽ അവന്റെ ഫിത്തിനയിൽ അങ്ങ് പെട്ടിട്ട് അവന്റെ മെമ്പറായിട്ട് അവിടെ കൂടുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പരീക്ഷണത്തിന് പോലും പോകണ്ട, അത്രത്തോളം മാരകമായ ഫിത്തിനയായിരിക്കും. എത്രത്തോളമായിരിക്കും പ്രിയപ്പെട്ടവരെ, ഈമാനില്ലാത്തൊരു മനുഷ്യൻ നിന്ന് പുട്ടപർത്തിയിലെ സായിബാബയുടെ മജ്ലിസിലേക്കൊന്ന് ചെന്നാലോ, അവന്റെ ആശ്രമത്തിലൊന്ന് പോയിരുന്നാലോ, അമ്മയുടെ ആ പൈശാചിക സദസ്സിലൊന്ന് പോയിരുന്നാലോ, മറ്റേതെങ്കിലും ആളുകളുടെ അതാ മാസ്മരിക വിദ്യകളും മറ്റും കാണിക്കുന്ന കുട്ടിദൈവങ്ങളും അതേ ആൾദൈവങ്ങളുമൊക്കെ ചമയുന്നവരുടെ സദസ്സിലൊന്ന് ഈമാനില്ലാത്തവൻ പെട്ടുപോയാൽ ഒരുപക്ഷേ അവിടെ പോയിട്ട് അവിടുത്തെ മുരീദാകുന്ന അവസ്ഥയല്ലേ ഇന്നുമുള്ളത്. എങ്കിൽ പിന്നെ ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയുള്ള പ്രദർശനങ്ങളുമായിട്ടിറങ്ങുന്ന ദജ്ജാലിന്റെ വിറകെ കാണാൻ പോയാൽ നല്ല ഈമാനില്ലാത്തവർ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഇബാദല്ലാഹ് ഫസ്ബുതൂ, ഉറച്ചു നിന്നോളണേ മുഅ്മിനുകളെ.
അത്ര വലിയ ഫിത്തന. അഞ്ചു നേരം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതല്ലേ? പഠിച്ചവനെ രക്ഷിക്കണം, അള്ളാഹ് കാക്കണം, അള്ളാഹുവിന്റെ ഫിത്തനെ ഇത് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നില്ലേ? അത്ര വലിയൊരു ഷർ തന്നെയാണ്, അത്ര വലിയ ഷർറാണ്, അത്ര വലിയ ഷർറാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് റബ്ബ് വാരിച്ചിട്ടെന്താണ് കാര്യം? കാരണം അവനും ഭക്ഷണം വേണം, അവനും തിന്നണം, കുടിക്കണം, ഉറങ്ങണം, അവനും മലമൂത്ര വിസർജനമുണ്ട്. ഇങ്ങനത്തെവൻ റബ്ബാവില്ല എന്ന് മോമിനീങ്ങൾക്ക് സംശയമുണ്ടാവില്ല. പക്ഷേ ഇന്നും അതാ ഇതൊക്കെ ആവശ്യമുള്ളവരെയല്ലേ ഇപ്പോഴും ദൈവങ്ങളായി പലരും കാണുന്നത്? മാത്രമല്ല സ്വന്തം ദേഹത്തേക്ക് വന്ന വെടിയുണ്ട തടുക്കാൻ അംഗരക്ഷകരെ സായിബാബ നിർത്തിയപ്പോ, എന്നിട്ടും ആ ആശ്രമത്തെ അനുയായികൾ ചിന്തിച്ചില്ലല്ലോ, നമുക്കൊക്കെ പ്രയാസം വരുമ്പോ രക്ഷ തേടുന്ന ബാബക്ക് അംഗരക്ഷകരാവശ്യമാണല്ലേ, എങ്കിൽ പിന്നെ ഇതെന്തൊരു ദൈവമാണെന്ന ചിന്ത വരെ, ഒരു നിസ്സാര ചിന്ത വരെ അവിടുത്തെ ആളുകൾക്ക് കിട്ടാത്തത് കൊണ്ടല്ലേ ഇന്നും ലക്ഷങ്ങൾ അവിടുത്തെ അനുയായികളായി അവിടെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ ദജ്ജാലിന്റെ ഷെറു കൊണ്ട് എത്രത്തോളം ആളുകളായിരിക്കും അതിൽ പെട്ടുപോവുക. ആ രൂപത്തിലുള്ള ഷെറും ഫിത്നയുമാണ് ഉണ്ടാകുന്നത്. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ലക്ഷണങ്ങൾ, അവന്റെ ശരീര പ്രകൃതങ്ങൾ, അവന്റെ ശാരീരികമായ ഓരോന്നിനെ പറ്റിയും അതാ വിവരിച്ച് തരികയാണ്. ആദ്യം പറയുന്നു, ഇന്നഹു അഴ്വർ, ഇന്നഹു അഴ്വർ മംസൂഹുൽ ഐനിൽ യുസ്റാ അലൈഹാ ലഫ്റ അവന്റെ അതാ ഒരു കണ്ണവന്റേത് മൂടിയിട്ടാണുള്ളത്, ഒരു കണ്ണിന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? അതാ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റക്കണ്ണനാണ്, ഒറ്റക്കണ്ണനാണ് ദജ്ജാലി. ഇത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ സ്വഭാവ വിശേഷണത്തെ, ഈ ശരീരപ്രകൃതിയെ വരെ ചിലരൊക്കെ ഇത് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് പറയാണ്, അതുകൊണ്ട് ഉദ്ദേശം ദജ്ജാലിന് ഒരു കണ്ണേ ഉള്ളൂ എന്നല്ല. ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ശക്തിയോ മനുഷ്യനോ വരാനുമില്ല. മറിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം, അതാ ലോകത്ത് ചില രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ ചില കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അന്നത്തെ ചില രാഷ്ട്രങ്ങൾക്കും നേതാക്കന്മാർക്കുമൊക്കെ ഒരു കാര്യത്തിന്റെ ഒരു കാര്യം മാത്രം കാണാനേ നേരമുണ്ടാകൂ, അങ്ങനെ ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്ന ജനതയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് യുക്തി കൊപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന ദജ്ജാല് നിഷേധികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊന്നുമല്ല. അവിടെ നിന്ന് പറയുന്നത് എന്താണ്? അവൻ ഒരു കണ്ണില്ല. ആ ഉള്ള ഇടത്തെ കണ്ണിന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? അവൻ ഒറ്റ കണ്ണനാണ്. പിന്നെ ഇടത് കണ്ണിന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? ഒരു പരുക്കൻ മാംസക്കഷണം, ഒരു പരുക്കൻ മാംസക്കഷണം അവന്റെ ഇടത് കണ്ണിന്റെ ഭാഗത്ത്. പച്ച നിറമുണ്ടതിനെ ഒക്കെ വിവരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ച നിറമുണ്ടതിനെ, അതിങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെ ഇരിക്കും, ഇങ്ങനെ കത്തിത്തിളങ്ങും പോലത്തെ ഒരു പ്രത്യേകമായൊരു മാംസക്കഷ്ണം ഇടത് കണ്ണിന്റെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. അതിങ്ങനെ അല്പം ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാണ്. ആ നിലക്ക് അവിടെ കാണുന്നുണ്ട്. ഐനുഹുൽ യുംന, അവന്റെ വലത് കണ്ണോ, തുറിച്ച് നിൽക്കുന്ന ഒരു മുന്തിരി പോലെയുണ്ട്. തുറിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എറിച്ച് തുറിച്ച് നിൽക്കുന്ന മുന്തിരി പോലെയുണ്ട് അവന്റെ വലത്തേ കണ്ണ് എന്ന് പറഞ്ഞാൽ ലൈസത്ത് ബിനാതിയത്തിൻ, തുറിച്ചുന്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പറ്റേ ഇങ്ങനെ തൂങ്ങിയ നിലക്കല്ല, എന്നാൽ വലാ ഹജറാ ഉള്ളിലേക്ക് കുഴിഞ്ഞ നിലക്കുമല്ല, ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വ്യത്യസ്തമായി അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുന്തിരി പോലെയാണ് അവന്റെ വലത്തെ കണ്ണുള്ളത്. നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ രണ്ട് കണ്ണുകളെ, അതല്ലെങ്കിൽ ഒരു കണ്ണിനെയും കാഴ്ചയുള്ള കണ്ണിനെയും ഇല്ലാത്ത കണ്ണിന്റെ സ്ഥാനത്തുള്ള മാംസ കഷ്ണത്തെ വരെ, അതിന്റെ കളറ് വരെ, അതിന്റെ നിറം വരെ കൃത്യമായി അവിടുന്ന് നമുക്ക് വിവരിച്ചു തന്നു. ഉമ്മാമക്കഥ പറഞ്ഞതല്ല, കേട്ട് കേൾവി പറഞ്ഞതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് സംസാരിച്ചിട്ടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, പിന്നെ പറ അവരുടെ കണ്ണിന്റെ രൂപം അങ്ങനെ. ഇനി പറയുന്നത് എന്താണ്? ജുഫാലു ശരി, തിങ്ങിയ മുടിയുള്ളവനാണ്, അവന് നല്ല മുടിയാണ്, തിങ്ങിയ മുടിയുണ്ട്, അതാ രോമാവൃതമാണ് അവന്റെ ശരീരം.
എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുന്നു, അവന്റെ കാര്യം നിങ്ങൾക്ക് അജ്ഞാതമാവില്ലല്ലോ, അവന്റെ വഞ്ചനയിൽ നിങ്ങൾ പെടില്ലല്ലോ. കാരണം എന്താണ്? ഇന്ന റബ്ബക്കും ലൈസ ബി അൽവറ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലോ. അപ്പൊ അതില്ലെന്നും ഇവൻ റബ്ബല്ലെന്ന് തെളിഞ്ഞില്ലേ? ഇവൻ ഒറ്റക്കണ്ണനാണ്, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അവൻ ഇരു കണ്ണുകളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കണ്ണുകൾ എന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ ഏത് പ്രത്യേകതകൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. എന്താണ്? ഒന്നും തന്നെ ഏതെങ്കിലും ഒരു സൃഷ്ടികളുടേത് പോലെയല്ല. ലോകത്ത് ഒന്നിനോടും തുല്യപ്പെടുത്താൻ റബ്ബിനെ പറ്റില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ടൊരാളും തന്നെ ഇല്ല. ലൈസ കമിസിലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. ആ നിലക്ക് നമ്മൾ വിശ്വസിക്കുന്നു. അതേ അവസരത്തിൽ ദജ്ജാലോ അവൻ ഒറ്റക്കണ്ണനാണ്, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റബ്ബക്കും ലൈസ ബിഅൽവറ എന്ന് മൂന്ന് തവണ പറയുകയാണ്. മൂന്ന് തവണ അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. എന്നിട്ട് വാശാറബിയദിഹി ഇലാ ഐനൈ, നബി തങ്ങൾ അവിടുത്തെ രണ്ട് കണ്ണിലേക്കും ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്നു, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലല്ലോ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ലല്ലോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ ഒരടയാളത്തിലൂടെയും ഈ ദജ്ജാലിനെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരുന്നു. പിന്നെയോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ഷാബുൻ ഖതത്, അവൻ നല്ല ചുരുണ്ട ജടകുത്തിയ മുടിയുള്ള ഒരു യുവാവാണ്. അവനൊരു ചെറുപ്പക്കാരന്റെ കോലത്തിലാണ്, നല്ല ചുരുണ്ടം ജടകുത്തിയ മുടിയാണ് അവനുള്ളത്. ഗോത്രത്തിലെ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന മനുഷ്യനോടാണ് എനിക്ക് അവനെ സാദൃശ്യപ്പെടുത്താൻ തോന്നുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഏകദേശ ഒരു രൂപത്തെ അന്ന് കാണാവുന്ന ഒരാളിലേക്ക് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. പിന്നെ പറയാണ് ഖസീർ, ഖസീർ അവൻ കുറിയവനാണ്. അഫ്ഹജ, കണങ്കാലുകൾ അകന്നവനാണ്. അവന്റെ കാലിനൊരു വൈകല്യമുണ്ട്, രണ്ട് കാലുകളും വളരെ അകന്ന നിലക്കാണ്, വളഞ്ഞുകൊണ്ടാണ്. പുറമേക്ക് രണ്ട് കാലുകളും വളഞ്ഞുകൊണ്ടായതുകൊണ്ട് അവന്റെ നടത്തം ആ നിലക്കാണ്. ദഅജുൻ, അവന്റെ ആ ഉള്ള കണ്ണിന്റെ കൃഷ്ണമണി ഉണ്ടല്ലോ, നല്ല കറുപ്പാണ്. ഹിജാൻ, ആ കൃഷ്ണമണിയുടെ ചുറ്റുഭാഗത്തുള്ള വെളുപ്പ് നിറമുണ്ടാകില്ലേ, അതിന് നല്ല വൈറ്റുമാണ്, നല്ല വെളുത്ത വെള്ള നിലക്കാണ്. നിങ്ങൾ എത്ര കണിശമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ വിവരിച്ചു തരുന്നത്. ഇനി നോക്കൂ, ഇന്നഹു ആദമോ, അവന്റെ കളറ് പറയുകയാണ്, ഗോതമ്പ് കളറാണ് അവന്റെ കളറ്, അവന്റെ കളർ ഒരു ഗോതമ്പ് നിറമാണ്. ജഅദോ, മുടി ജടക്കുത്തിയവനാണെന്ന് പറഞ്ഞില്ലേ. പിന്നെയോ, ജുഫാലു ശരി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ വാചകം പിന്നെയും ഇതേ റിപ്പോർട്ടിലും നമുക്ക് കാണാം. അവന്റെ മുടി ആ നിലക്ക് ജടക്കുത്തിയവനാണ്. ഇങ്ങനെ അവന്റെ കളറ്, അവന്റെ കണ്ണ്, അവന്റെ രൂപം, അവന്റെ കാലുകൾ, അവന്റെ ഉയരം, അവന്റെ നിറം, അവന്റെ വണ്ണം, ഇതൊക്കെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിവരിച്ചു തന്നു. പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നീട് നമുക്ക് വിവരിച്ചു തരികയാണ്, വൈന്നഹു മക്തൂബുൻ ബൈനൈനൈഹി കാഫിർ. ഒക്കണം നിങ്ങൾ അത്ഭുതം, വൈന്നഹു മക്തൂബുൻ. ഇനി അന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതാ കാണുന്ന നിലക്ക് വൈന്നഹു മക്തൂബ് എഴുതപ്പെട്ടിരിക്കും. ബൈന ഐനൈഹി, അവന്റെ ഇരു കണ്ണുകൾക്കും ഇടയിൽ. ഇരു കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ണ് കാഴ്ചയുള്ള തുറിച്ചുന്തിയ കണ്ണ്, മറ്റേ കണ്ണിന്റെ സ്ഥാനത്തൊരു മാംസപിണ്ടം, ഒരു മാംസകഷ്ണം ഇങ്ങനെ പച്ചക്കളറിൽ ജ്വലിച്ചുകൊണ്ട് തൂങ്ങി നിൽക്കുന്ന രൂപം, അത് രണ്ടിന്റെയും ഇടയിലതാ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. കാഫിർ, കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം അതിന്റെ അക്ഷരങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. എന്ന നിലക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് വായിക്കാൻ സാധിക്കും. കുല്ലു മുഅ്മിനിൻ കാതിബിൻ ഔ ഗൈരി കാതിബിൻ, അതാ എഴുത്തും വായനയും പഠിച്ചിട്ടുള്ള മുഅ്മിനാണെങ്കിലും എഴുത്തും വായനയും അറിയാത്ത മുഅ്മിനാണെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈമാനുള്ളവർക്ക് മാത്രമേ അത് ഗ്രഹിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കൂ. വിദ്യാഭ്യാസമുള്ള മുഅ്മിനാണെങ്കിലും അല്ലാത്ത മുഅ്മിനാണെങ്കിലും അത് വായിക്കാനാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ, അതാ അവന്റെ പ്രത്യേകമായ രൂപത്തിലുള്ള അവന്റെ ഹാവഭാവങ്ങൾ, അതാ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന ഈ അക്ഷരങ്ങളെ, ഈ പ്രത്യേകമായ കാഫിർ അതല്ലെങ്കിൽ കാഫ് ഫാ റാ എന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ചു പറഞ്ഞതുപോലെ അതാ കൃത്യമായിട്ടതും കാണാൻ സാധിക്കുന്നു. ഇനിയോ അവന്റെ ഫിത്തിനകളുടെ ഗൗരവം പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവനുണ്ടാക്കുന്ന ഫിത്തിനകൾ എത്രത്തോളമാണ്, അവന്റെ ഫിത്തിനകൾ, ആ ഫിത്തിനകളെ സംബന്ധിച്ചിടത്തോളം അതാ അവൻ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പഴപ്പിക്കാൻ വേണ്ടി അവന്റെ കൂടെ ഉണ്ടാകുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ കൂടെ തീയുമുണ്ട്, അവന്റെ കൂടെ ശുദ്ധമായ വെള്ളവുമുണ്ട്. എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ? എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അന്നമാഴു ജന്നത്തന്മനാറൻ, സ്വർഗമുണ്ട് നരകമുണ്ട്. അവൻ സ്വർഗമെന്നും നരകമെന്നും പരിചയപ്പെടുത്തുന്നത് അവന്റെ കൂടെയുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ വനഹിറന്മമാ, നദിയും അതുപോലെ തന്നെ വെള്ളവുമുണ്ട്. വേറെ ചില റിപ്പോർട്ടിൽ വജബലു ഹുബ്സിൻ, റൊട്ടിയുടെ മലയുണ്ട്, റൊട്ടിയുടെ മലയുണ്ട് എന്ന് വേറെ ചില റിപ്പോർട്ടിൽ, വേറെ ചില റിപ്പോർട്ടിൽ അതാ വലഹമിൻ, അതാ മാംസത്തിന്റെ മലയുമുണ്ട്. ഇതൊക്കെ അങ്ങ് പറയുമ്പോ അതാ മുഗീറത്ത് ബിൻ ശുഅ്ബ റളിയല്ലാഹു തആല അൻഹു അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു. അതാ അവർ പറയുന്നല്ലോ, അതാ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. റൊട്ടിയുടെയും മാംസത്തിന്റെയും മല, അതുപോലെ തന്നെ വെള്ളമുള്ള നദി, ഇതൊക്കെ എങ്ങനെ എന്ന് ഇതൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുവ അഹ്വനു അലല്ലാഹി മിൻ ദാലിക്, അല്ലാഹുക്കതൊക്കെ നിസ്സാരം, അള്ളാഹുവിന് അതൊക്കെ നിസ്സാരമാണ്. എന്താണ്, എങ്ങനെയാണ് അവന്റെ പ്രദർശനം, എങ്ങനെയാണ് അവൻ ഇതിലൂടെ ഫിത്തിനയുണ്ടാക്കുക എന്നൊന്നും നമുക്കറിയില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രിയപ്പെട്ടവരെ, സഹീഹായ ധാരാളം ഹദീസുകളിലൂടെ അതിൻ്റെ വിശദവിവരങ്ങൾ വേറെയും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരങ്ങളിലൂടെ അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ഫിത്തിനയാണ്, ഫിത്തിനത്തു ദജ്ജാൽ എന്നാണ്. ദജ്ജാലിന്റെ ഫിത്തിന എത്രത്തോളം അത് ഫിത്തിനയായി മാറും അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് എന്നതിലേക്കുള്ള തെളിവുകളാണ്. ഇതൊക്കെ നമ്മൾ ഇന്ന് പറയുമ്പോൾ മുൻപ് കാലത്തുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പലതും മനസ്സിലാക്കാതെ മരിച്ചുപോയവരാണെന്ന് നമ്മൾ ഓർക്കണം. അവരൊക്കെ ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമ്പോഴും ചോദ്യം ചെയ്തിട്ടില്ല, അവരത് അംഗീകരിച്ചു, അവരത് വിശ്വസിച്ചു. അതാണല്ലോ സഹീഹായ ഹദീസുകളിലൂടെ വന്നതെല്ലാം വിശ്വസിക്കാൻ ഓരോ മുഅ്മിനും ബാധ്യസ്ഥരാണ്. ഏറ്റവും മാരകമായ ഒരു ഫിത്തിന, ആ ഫിത്തിനയുടെ വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിൽ പെട്ടുപോകുന്നത്, എത്രത്തോളം അവൻ ഫിത്തിനകൾ ഉണ്ടാക്കുമെന്ന് ഹദീസുകളിലൂടെ ഇനിയും വിശദീകരിക്കാനിരിക്കുന്നു. അർഹമുറാഹിമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള ഫിത്തിനകളിൽ നിന്നും നമ്മ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാശാസ്യ പ്രവണതകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ
ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.